മലപ്പുറത്ത് ഭാര്യയെ വിവാഹമോചനത്തിനായി മുത്തലാഖ് ചൊല്ലി ഇല്ല എന്ന കാരണത്താൽ നവവരനെ ഭാര്യ വീട്ടുകാർ മർദ്ദിച്ച സംഭവത്തിൽ വമ്പൻ ട്വിസ്റ്റ്. നവവരനായ ഭർത്താവിനെതിരെ ഒരു ഉഗ്രൻ പരാതിയാണ് ഭാര്യ ഉന്നയിക്കുന്നത്. തനിക്ക് അന്യപുരുഷന്മാരുമായി ബന്ധമുണ്ടെന്ന് ഭർത്താവ് ആരോപിക്കുകയും കൂടാതെ പ്രകൃതി വിരുദ്ധമായുള്ള പീഡനത്തിന് തന്നെ നിർബന്ധിച്ചെന്നും ഇതിനു പുറമെ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും ഭർത്തൃ വീട്ടുകാരും ഉപദ്രവിച്ചെന്നുമാണ് യുവതി ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കാണ് യുവതി പരാതി നൽകിയത്. മലപ്പുറം കോട്ടയ്ക്കൽ ചങ്കുവെട്ടി എടക്കണ്ടൻ അബ്ദുൽ ഹസീബിനെതിരെയാണ് ഭാര്യ പ്രകൃതി വിരുദ്ധ പീഡനവും പരപുരുഷ ബന്ധവും ആരോപിച്ച് അപമാനിച്ചെന്നും സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും മാതാപിതാക്കളും ഭർത്തർ സഹോദരിയും ഉപദ്രവിച്ചെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം പരാതി നൽകിയത്. കഴിഞ്ഞ 15-നാണ് മുത്തലാഖ് ചൊല്ലി ബന്ധം വേർപെടുത്തണമെന്നാവശ്യപ്പെട്ട് നവവരനെ ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചത്. ഭാര്യ പിതാവടക്കം 6 പേരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ഹസീബ് കോട്ടയ്ക്കലിൽ ചികിത്സയിലുമാണ്. ലൈംഗിക വൈകൃതത്തിന് അടിമയായ ഭർത്താവ് പ്രകൃതി വിരുദ്ധമായി നിരവധി തവണ പീഡിപ്പിച്ചു. എതിർത്തപ്പോൾ ക്രൂരമായി മർദ്ദിച്ചെന്നും മലപ്പുറം SP നൽകിയ പരാതിയിൽ യുവതി പറയുന്നു. പരപുരുഷ ബന്ധം ആരോപിച്ച് അപമാനിച്ച് പകയോടെ പെരുമാറി. ബന്ധുവീടുകളിൽ പോകാനോ അവരുമായി സംസാരിക്കാനോ അനുവദിച്ചിരുന്നില്ല. സ്ത്രീധനം നൽകിയില്ല എന്നാരോപിച്ച് ഭർത്താവും മാതാപിതാക്കളും സഹോദരിയും പലതവണ ഉപദ്രവിച്ചു. വിവാഹശേഷം ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപ നൽകാത്തതിനാൽ വിവാഹ സമയത്ത് ധരിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പിടിച്ചുവെച്ചു എന്നും പരാതിയിലുണ്ട്. ദുരനുഭവങ്ങൾ വീട്ടിൽ പറയരുതെന്ന് ഭർത്താവും വീട്ടുകാരും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പെൺകുട്ടി പരാതിയിൽ പറയുന്നു. ഭർത്താവ് ലഹരിക്കടിമയാണെന്നും പലതവണ വീട്ടിൽ വെച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്നും പരാതിയിലുണ്ട്. ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പെൺകുട്ടി SP പരാതി നൽകിയത്. ഇതിനിടെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതിൽ പരിക്കേറ്റ നവവരൻ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കേസിൽ ഒളിവിലുള്ള ഒരു പ്രതിയെ ഇനിയും പോലീസിന് പിടികൂടാനായിട്ടില്ല. 1.5 മാസം മുമ്പായിരുന്നു അസീബിന്റെ വിവാഹം. ഇവർ തമ്മിലുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. പിന്നാലെ ഭാര്യയുടെ ബന്ധുക്കൾ മുത്തലാഖ് ആവശ്യപ്പെട്ടു. സമ്മതിക്കാത്തതിനെ തുടർന്ന് ജോലിസ്ഥലത്ത് നിന്ന് കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് ഹസീബിന്റെ പരാതി. ഹസീബിന്റെ മൂക്കിനും വാരിയലിനും ജനനേന്ദ്രിയത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഹസീബിന്റെ സഹോദരിയുടെ പരാതിയിൽ കോട്ടയ്ക്കൽ പോലീസ് ഒതുങ്ങലിലെ ഭാര്യ വീട്ടിലെത്തി ഹസീബിനെ മോചിപ്പിക്കുകയായിരുന്നു. അതേസമയം 3 പേരടങ്ങുന്ന സംഘം യുവാവ് ജോലി ചെയ്യുകയായിരുന്ന സ്വകാര്യ സ്ഥാപനത്തിലെത്തുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും തുടർന്ന് വാഹനത്തിൽ ബലമായി കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഭാര്യയുടെ വീട്ടിലെത്തിച്ച ശേഷം വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. മുത്തലാഖ് ചൊല്ലി ബന്ധമൊഴിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനമെന്നാണ് യുവാവ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ: ഞാൻ എൻ്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഭാര്യയുടെ ബന്ധുക്കൾ വന്ന് എന്നെ ആക്രമിച്ചു. 3 പേരായിരുന്നു അവർ. അവരുടെ കയ്യിൽ വടിവാളും ഇരുമ്പുവടിയും മറ്റും മാരക ആയുധങ്ങളും ഉണ്ടായിരുന്നു. പിന്നീട് എന്നെ ബലമായി വണ്ടിയിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അവിടെ കൂടുതൽ ആളുകളുണ്ടായിരുന്നു. ഭാര്യയെ മുത്തലാഖ് ചൊല്ലണം എന്ന് പറഞ്ഞാണ് അടിച്ചതും. ഞങ്ങളുടേത് പ്രണയവിവാഹമൊന്നുമല്ല. എന്താണ് ഇത്ര പ്രശ്നമുണ്ടാകാൻ കാരണമായത് എന്നും അറിയില്ല. അവളിപ്പോൾ അവരുടെ കൂടെയാണ്. എൻ്റെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയാണ് വിവാഹമൊഴിയണമെന്ന് പറഞ്ഞത്. അതേസമയം മർദ്ദനത്തിൽ ഇയാളുടെ മുഖത്തും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട്. ജനനേന്ദ്രിയത്തിൽ വരെ മർദ്ദനം ഏൽപ്പിച്ചു എന്നാണ് അസീബ് വ്യക്തമാക്കുന്നത്. ഇയാളുടെ സുഹൃത്തുക്കൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് അസീബിനെ മോചിപ്പിച്ചത്, ആശുപത്രിയിൽ ആക്കിയതും. ഹസീബിന്റെ പരാതിയിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തു. കസ്റ്റഡിയിലായ ചങ്കുവെട്ടി സ്വദേശികളായ മജീദ്, ഷഫീഖ്, ജലീൽ എന്നിവരും ഇയാളുടെ ഭാര്യ കുടുംബ അംഗങ്ങളുമാണ്. കേസിൽ കൂടുതൽ പേരെ പിടികൂടാനുണ്ടെന്നാണ് കോട്ടയ്ക്കൽ പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.